നിങ്ങൾ 10-ാം ക്ലാസ് പാസ്സായവരാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം കേരള ഹൈക്കോടതി തുറന്നുവിട്ടിരിക്കുകയാണ്. അതായത് ഓഫീസ് അറ്റൻഡൻ്റ് എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ സ്ഥിര ജോലിയായിട്ട് ഹൈക്കോടതിയിൽ കേരളത്തിലെ കൊച്ചിയിൽ കേരള ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. വെറും 10-ാം ക്ലാസ് മാത്രം മതി, 10-ാം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തകർപ്പൻ നോട്ടിഫിക്കേഷനാണ്. മറ്റ് യോഗ്യതയും എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. 23,000 രൂപ മുതൽ 50,200 വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്നൊരു ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേക്കൻസി 34 ആണ്. ഈ ഒരു വേക്കൻസി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ വേക്കൻസി 34 ആണ്, ഓൾ കേരള വന്നിട്ടുള്ളത്. ഓൺലൈൻ മോഡാണ് അപേക്ഷ അയക്കേണ്ടത്. ഹൈക്കോടതിയുടെ സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്, നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് 2/1/88 1/1/2006 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാം. അതുകൂടാതെ നിങ്ങൾ SC/ST കാരാണോ 5 വർഷം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. OBC ആണോ നിങ്ങൾക്ക് 3 വർഷം അഡീഷണലായിട്ട് റിലാക്സേഷൻ വരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നിങ്ങൾക്ക് 10-ാം ക്ലാസ് വിജയം, SSLC പാസ്സായിരിക്കുക, നിങ്ങൾക്ക് ബിരുദം ഉണ്ടായിരിക്കാൻ പാടില്ല. അതാണ് പ്രത്യേകത. അതായത് നമ്മുടെ PSC യിൽ വരുന്ന LGS എക്സാം പോലെ നിങ്ങൾക്ക് 10-ാം ക്ലാസ് മാത്രം ഉണ്ടായാൽ മതി. +2 ഉണ്ടാവാം, മറ്റു ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല. അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ, ആദ്യം നിങ്ങൾക്കൊരു എഴുത്തു പരീക്ഷ റിട്ടേൺ എക്സാം ഉണ്ടാവും, അതിനുശേഷം നിങ്ങളെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കും. റിട്ടേൺ എക്സാം OMR ക്വസ്റ്റ്യൻസ് ആണ്. 75 മിനിറ്റ് ആണ് എക്സാമിന് ടൈം കിട്ടുക. 4 ടോപ്പിക്കായിരിക്കും, 100 മാർക്കിനാണ് എക്സാം. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് 50 മാർക്കിന്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്കിന്, മെൻ്റൽ എബിലിറ്റി 15 മാർക്കും, ഇംഗ്ലീഷ് നിങ്ങൾക്ക് 15 മാർക്ക്. അങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ സിലബസ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. അതുകൂടാതെ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അതായത് 1/4 നെഗറ്റീവ് മാർക്കിങ് സ്കീം വരുന്നുണ്ട്. 4 ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ 1 മാർക്ക് നിങ്ങളുടെ കട്ടായി പോകും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഇൻ്റർവ്യൂ 10 മാർക്കിനാണ് നടത്തുക. അപ്പോൾ എക്സാം 100 മാർക്കിനും ഇൻ്റർവ്യൂ 10 മാർക്കിന്. 500 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കണം. SC/ST വിഭാഗത്തിലുള്ളവർ ഫീസ് അടയ്ക്കേണ്ട, SC/ST വിഭാഗത്തിലുള്ളവർ ഫീസ് അടയ്ക്കേണ്ട. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ 500 രൂപ നിങ്ങൾ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോട്ട് എത്തിക്കാം. അപ്പോൾ അപേക്ഷ നാളെ അതായത് June 5 മുതൽ നിങ്ങൾക്ക് കേരള ഹൈക്കോടതിയുടെ സൈറ്റ് വഴി അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ വഴി നാളെ കാലത്ത് ഹൈക്കോടതി ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴി വരുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, മിസ്സാക്കേണ്ട ആ വീഡിയോ. എല്ലാവരും ആ വീഡിയോ കണ്ട് അപേക്ഷിക്കുക. നല്ലൊരു അവസരം. നിങ്ങൾക്ക് 10-ാം ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയക്കാം, മറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട. അതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.